ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ കൃഷിയെ ബാധിക്കുന്ന വലിയൊരു കീടബാധയാണ് വെള്ളീച്ചകൾ. നമ്മളിക്കടെ കൃഷിയിലെ ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ചെടിയെയും ഇത് നശിപ്പിച്ചിട്ട് മാത്രമേ ഇത് പോവുള്ളൂ. ഞാനിവിടെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ വെണ്ട, പയർ, വഴുതനങ്ങ അതൊക്കെ ചെയ്യുമ്പോൾ ഈ വെള്ളീച്ചകളുടെ ഒരുപാട് കീടബാധ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല പല മരുന്നുകളും പരീക്ഷിച്ചിട്ട് ഒന്നും ഇതിന് ഫലമുണ്ടായില്ല. ഒടുവിൽ ഞാൻ എൻ്റെ കൃഷിയിടങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കിടിലൻ മരുന്നുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എങ്കിൽ നമ്മൾക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ മരുന്നുണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് പണം മുടക്കമൊന്നുമില്ല. ആദ്യമായിട്ട് നമ്മളിതിന് ഉപയോഗിക്കുന്നത് ഇടത്തരം ഒരു സവാള, അത് കഴിഞ്ഞ് ഒരു കൂടം വെളുത്തുള്ളി, അത് കഴിഞ്ഞ് ഇത്രയും ആര്യവേപ്പിൻ്റെ ഇല. ഇത് മൂന്നും കൂടിയാണ് നമ്മൾ മിക്സിയിൽ അരച്ചിട്ടാണ് നമ്മളിത് ഈ മരുന്നുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇത് എന്തൊക്കെ ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് മൂന്നും കൂടി മിക്സിയിൽ അരയ്ക്കാം. ഈ സവാള ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടണം. കഴുകൊന്നും വേണ്ട കേട്ടോ, ചുമ്മാ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി. മിക്സിയിലേക്ക് അരയ്ക്കാനായിട്ട് എളുപ്പത്തിന് ഇങ്ങനെ ഒന്ന് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിടണം. തൊലിയൊന്നും കളയേണ്ടതില്ല. ഇനി നമ്മുടെ വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ചിട്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അടർത്തി എല്ലാം ഇങ്ങനെ അടർത്തി ഇട്ട് കൊടുക്കാം. അടർത്തിട്ടോ, തൊണ്ടക്കനത്തിടാം കേട്ടോ. പിന്നെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഊരിയിടണം. ഇത് മൂന്നും കൂടി നമുക്ക് അല്പം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ദേ ഇത് കണ്ടോ, ഞാനിവിടെ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. അരിപ്പ വെച്ചിട്ട് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം. ഇനി നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ഇനിയും ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണം. നല്ല വാട്ടറാണ് കേട്ടോ, അത് ചേർക്കണം. ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് സ്പ്രെയറിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതെ, നമുക്ക് ഇന്ന് വെള്ളീച്ചയ്ക്ക് അടിക്കാനുള്ള മരുന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പച്ചക്കറിക്കും ചെടികൾക്കും കീടബാധിച്ചിട്ടുള്ള എല്ലാ ചെടികൾക്കും പച്ചക്കറിക്ക് നമുക്കത് അടിച്ചു കൊടുക്കാം. ഈ വെള്ളീച്ചകൾ കൂടുതലായിട്ടും ഇലകളുടെ അടിവശത്തൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളീച്ച ഉള്ള ഈ ചെടികളുടെ അടിവശത്ത് തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് വെള്ളീച്ചയുള്ള ഈ ചെടികളിൽ ഒന്നിരട്ട ദിവസങ്ങളിൽ ആഴ്ച ഒരാഴ്ചയെങ്കിലും ഇത് മുടങ്ങാതെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ വെള്ളീച്ചയുള്ള ചെടികളിൽ കായ്ഫലം ഉണ്ടായി കിടക്കുന്നതാണെങ്കിൽ പോലും നമ്മൾക്ക് ഇത് ഈ മരുന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. യാതൊരു വക പാർശ്വഫലങ്ങളും ഇല്ല. വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചെടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഓരോ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.